ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡിന്നറിന് നമുക്കൊരു എവർഗ്രീൻ ഐറ്റം ആക്കിയാലോ? കൊതിയൂർന്ന നമ്മുടെ സ്വന്തം കോഴിപ്പിടി. അപ്പോൾ കോഴിപ്പിടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കണ്ടേ എന്ന് കാണണ്ടേ? വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ നമുക്ക് പിടിക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് തേങ്ങ, ചെറിയ ഉള്ളി, പെരിഞ്ചീരകം, ഇത് മൂന്നുമാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വലിയ തേങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ മൊത്തം എടുക്കുന്നത്. അതിൻ്റെ പകുതിയാണ് ഇവിടെ അരപ്പിനായിട്ട് എടുക്കുന്നത്, മനസ്സിലായോ? അതിൻ്റെ കൂടെ ഒരു ആറ് ചെറിയ ഉള്ളി, പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം, ഇതാണ് നമ്മളുടെ കണക്ക്. ഇതിൻ്റെ കൂടെ അല്പം വെള്ളം കൂടി ചേർത്ത് തരിതരിപ്പായിട്ട് തന്നെ അരച്ചെടുക്കാം. കണ്ടോ, ഇന്നിപ്പോൾ നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അടുത്തായിട്ട് വേണ്ടത് അരിപ്പൊടി. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടി, അതാണ് ഇവിടെ വേണ്ടത്. മൂന്ന് കപ്പ്. നമ്മൾ ഏത് കപ്പാണ് എടുക്കുന്നത് ആ കപ്പ് തന്നെ ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഞാനിവിടെ മെഷറിംഗ് കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മൂന്ന് കപ്പ് അരിപ്പൊടിക്ക് അതേ കപ്പിൽ തന്നെ ഏഴ് കപ്പ് വെള്ളമാണ് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലപോലെ തിളപ്പിക്കാനായിട്ട് വെക്കാം. തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം, തേങ്ങയുടെ മിക്സ്. അങ്ങനെ ഈ അരപ്പ് കൂടി ചേർത്തതിന് ശേഷം വെള്ളം നല്ലപോലെ തിളച്ചു തുടങ്ങും. അങ്ങനെ തിളച്ചു തുടങ്ങുമ്പോൾ വേണം അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. മുഴുവനായിട്ട് ഒറ്റ ട്രിപ്പിൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ പകുതി ഇട്ട് കൊടുക്കുക, നല്ലപോലെ ഇളക്കിയതിന് ശേഷം വേണം അടുത്ത പകുതി കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. അതല്ല, ഇതിപ്പോൾ ഈ രീതി അല്ലാതെ ഇപ്പോൾ നല്ല തിളച്ച വെള്ളം നമുക്ക് അരിപ്പൊടിയിലേക്ക് ഒഴിക്കുന്നവരുണ്ട്, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ രീതി ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ പിടിക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. അതായത് നമ്മൾ ആ കറിയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ലപോലെ അലിഞ്ഞ് നല്ലൊരു ഫോമായിരിക്കും. അതിനാണ് ഈ രീതി ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം ഇതുപോലെ ഒന്ന് നൊതുക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കാം. ഇനി ഇത് ഒരുപാട് ചൂടാറി പോകാതെ തന്നെ തേച്ച് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല ചൂടുണ്ടായിട്ട് ഞാനിപ്പോൾ ഒന്നൊരു ഷേപ്പ് കാണിക്കാൻ വേണ്ടി മാത്രം കാണിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ബോളാക്കി വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പതുക്കെ നടുവേ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം, നീളത്തിലെടുക്കാം, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ചൂടാറി പോകാതെ തന്നെ നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ പിടി ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഉരുട്ടിയിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈഡിലൊന്നും ക്രാക്ക് വീണിട്ടില്ല. ആവശ്യത്തിൽ വെള്ളമുണ്ട് ഈ മാവിൽ. ഇങ്ങനെയാണ് ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നല്ല ആവി വരുന്ന അപ്പച്ചെമ്പിലേക്കിട്ട് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കാം. 750 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് മൂന്നും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം അരമണിക്കൂർ. അതിനുശേഷം ഒരു കടായി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയായിട്ട് കൂടുതൽ നല്ലത് ഈ കറിക്കൊക്കെ. അതിലേക്ക് 2 വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിമുളകെങ്കിൽ കാന്താരിമുളക്. ഞാനിവിടെ കാന്താരിയാണ്, വെള്ള കാന്താരി ഉണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ എരിവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ചേർക്കേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കരുത്, ഇതേപോലെ ചതച്ച് തന്നെ വേണം എടുക്കാനായിട്ട്. കാരണം ചതച്ചെടുക്കുന്നതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. നല്ലപോലെ ചതച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ സാധാരണ നല്ല മുളക് പൊടിയും ചേർക്കണം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5
ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി നമ്മളുടെ മസാലയ്ക്കായിട്ട്. അര കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ചിക്കൻ പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ആ മസാലയ്ക്ക് ചിക്കനിലേക്ക് നല്ലപോലെ കോട്ടാവണം. അതിനുശേഷം 3-ാം പാല് ഒഴിച്ചു കൊടുക്കാം, തേങ്ങാപ്പാൽ. ഇപ്പോൾ ഞാനിവിടെ ഒരു വലിയ തേങ്ങയാണ് മൊത്തം എടുത്തിരുന്നത്. അതിൻ്റെ പകുതിയാണ് ആദ്യമേ അരപ്പിനായിട്ട് എടുത്തത്. ബാക്കി തേങ്ങ പാലായിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഇപ്പോൾ അല്പം കൂടിയാലൊന്നും ഒരു കുഴപ്പമില്ല, നോടി കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 3-ാം പാൽ ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടാകുന്ന ആവശ്യത്തിന് നമ്മൾ നോക്കണം. കാരണം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചപ്പോഴേക്കും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപ്പ് പോരെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏതാണ്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലപോലെ കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. വീണ്ടും അടച്ച് വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മളുടെ പിടി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പിടി നേരെ അതിൽ നിന്നെടുത്ത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ചിക്കൻ കറിയിലേക്ക് പിടി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്രേവി അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനും വേണമെങ്കിൽ മുഴുവനായിട്ട് എടുക്കാം, അതല്ലെങ്കിൽ കുറേശ്ശേ ആയിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ചിക്കൻ്റെ ഫ്ലേവറും മസാലയൊക്കെ നല്ലപോലെ പിടിയിലേക്ക് പിടിച്ചോളും. അപ്പോൾ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അടച്ചൊരു 10 മിനിറ്റ് കൂടി ഇങ്ങനെ വെക്കണം. എന്നിട്ട് 10 മിനിറ്റിന് ശേഷം ഫ്ലെയിമൊക്കെ കുറച്ച് ഏറ്റവും അവസാനമാണ് നമ്മൾ തേങ്ങാപ്പാൽ 1-ാം പാല് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നല്ല കട്ടിയുള്ള 1-ാം പാല് നമ്മൾ ഏറ്റവും ആദ്യം മാറ്റി വെച്ചേക്കണം. അങ്ങനെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചതിന് ശേഷം പാത്രം ഒന്ന് പതുക്കെ ചുറ്റിച്ചെടുക്കണം. നമ്മൾ ഇളക്കുമില്ല പിന്നീട് ഇതേപോലെ. നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഏറ്റവും അവസാനം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിക്കുമല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കോഴിപ്പിടി ഏതാണ്ടൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനത്തെ കുറച്ചും കൂടി പരിപാടികളുണ്ട്. അതായത് 1 ടേബിൾ സ്പൂൺ നെയ്യിലേക്ക്, നെയ്യ് തന്നെ വേണം, നെയ്യിലേക്ക് നമ്മളുടെ ഹോൾ സ്പൈസസ്, അതായത് നമ്മളുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത് 3 ചേർത്ത് നല്ലപോലെ ഒന്ന് പൊട്ടിക്കണം. അതിനുശേഷം ചെറിയ ഉള്ളി വട്ടത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത്, അതും കൂടി ചേർത്തൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ ഈ ഉള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ വറ്റൽമുളക് ചേർക്കണം, അതുപോലെ തന്നെ കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ കോഴിപ്പിടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി മൂടി ഒന്ന് തുറന്ന് ഒന്ന് പതുക്കെ ഇളക്കിയതിന് ശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്ന നെയ്യിൽ മൂപ്പിച്ച പട്ടയും ഗ്രാമ്പും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഇളക്കരുത്, അങ്ങനെ തന്നെ അടച്ച് വെച്ചേക്കണം. എങ്കിലേ ആ നെയ്യുടെയൊക്കെ ഫ്ലേവർ ശരിക്കും കറിയിലേക്ക് നല്ലപോലെ ഇറങ്ങുള്ളൂ. എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത് ഇളക്കിയിട്ട് എടുക്കാവൂ. അങ്ങനെ നമ്മളുടെ കോഴിപ്പിടി റെഡി ആയിട്ടുണ്ട്. ഇത് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ വളരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ മമ്മിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മമ്മി ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്നും പറയാറുള്ള പോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് മുടങ്ങാതെ എൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.